saying, not the time or the place, baby, it's not right. It's not right, no. Going insane, got a problem to fix, can we face it tonight? Face it tonight, oh. No way though, maybe I can't let go. Maybe I thought you'd take my side, my side. No way though, you'll never think it through. One more round, I'm not going down tonight. ഒടുക്കത്തെ തിരക്ക് എന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക് പാലക്കാട് കേട്ടോ. നമ്മളിപ്പോൾ പാലക്കാട് KFC പോവുകയാണ്. KFC കഴിക്കാൻ പോവാണ്. അവിടെ ഒരു കടയുണ്ട്, അവിടെയല്ലേ കയറുന്നത് കേട്ടോ. അതുകൊണ്ട് ഗൈസ് KFC നമ്മുടെ KFC അപ്പൂപ്പനൊക്കെ എൻ്റെ ഡാഡി പാഴ്സൽ മേടിക്കാൻ പോവുകയാണ്. നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് കഴിക്കുന്നത്, കടയിലോട്ട് കയറുന്നില്ല. ഡാഡി ഇപ്പോൾ അവിടെ KFC മേടിച്ചോണ്ടിപ്പോൾ വരും. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ കാരണത്തെ ഞങ്ങളെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കും, നിങ്ങൾ കഴിച്ച് കഴിക്കുന്നത് കാണിച്ചു തരും. അമ്മി അമ്മി കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? കുറേ നാളായി കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ കുറേ നാളായി KFC സംഭവമൊക്കെ കഴിച്ചിട്ട്. ഇപ്പം നമ്മൾ പാലക്കാട് സിറ്റിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു KFC കട കണ്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം കഴിക്കാൻ ഒരു കൊതി, അതുകൊണ്ട് കഴിക്കുകയാണ്. യെസ് ഡാഡി കണ്ട് മേടിച്ചിട്ട് വന്നു. ഡാഡി കിട്ടിയോ? കൊള്ളായിരുന്നോ? സാരം ചെയ്യുന്ന സാധനം വെച്ച് KFC എന്തൊക്കെ ഉണ്ട്? ഓക്കെ, അല്ലേ, അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇഷ്ടംപോലെ ഉണ്ട്. വേറെന്താ, ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല മണം ഇല്ലേ. നമ്മൾ കടയിലൊക്കെ കയറണമെന്ന് ഇരുന്നേ, പക്ഷേ ഭയങ്കര ക്രൗഡ് കേട്ടോ. അതുകൊണ്ട് കടയിൽ കയറാതെ നിങ്ങൾ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് പാലക്കാടിൻ്റെ സ്റ്റേഡിയം റോഡാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേഡിയം റോഡിൻ്റെ ഈ വശത്ത് ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാജിക് ഓവൻ കെ. നമ്മളിപ്പോൾ KFC. നിനക്കോ എന്തല്ല, എന്തോ കിട്ടിയാലും നിനക്കാ നിൽക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. തണുത്ത സാധനമല്ലേ ഇങ്ങനെ തണുപ്പ്. നീ മാത്രം തണുത്ത കഴിക്കണ്ട. പിടിച്ചു സൂക്ഷിച്ചു പിടിച്ചോ. ഡാഡിക്ക് നല്ലൊരു താങ്ക്സ് കൊടുത്തേക്കു. താങ്ക് യു ഗോഡ്. സൂപ്പർ ആണല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്ത് കഴിക്കും KFC. നൈറ്റിലാണ് ഞങ്ങൾ പാലക്കാട് വരെ ഒന്ന് ഔട്ടിങ്ങിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു കൊതി KFC ആയിരിക്കും. അങ്ങനെ മേടിച്ചതാണ്. കുറേ നാളായി, ഇഷ്ടംപോലെ മാസങ്ങളായി. അതുകൊണ്ടാണ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. ഓക്കെ, ലഞ്ചും മാർച്ച് തൊട്ട് നമ്മൾ കഴിക്കുന്നില്ലല്ലേ. മാർച്ച് തൊട്ട് എൻ്റെ അമ്മ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. പാലക്കാട് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഒരേ സമയം വരെ ഇപ്പൊ 7 മണിയൊക്കെ ആയി. ട്രെയിനോ? അതുകൊണ്ട് ഓ പേടി. ഞങ്ങൾ വീട്ടിൽ വന്നു. യെസ് ഇതാണ് KFC നമ്മുടെ കിട്ടി. ഓക്കെ, വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ വെച്ചു. നീ കൈയൊക്കെ ഇന്ന് കഴുകിയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ കിട കിട സെറ്റ് ചെയ്യട്ടെ. ഞാൻ വരട്ടെ. കൂടുതൽ എന്തുവാ കഴിക്കാൻ കൊതിയായിട്ട് ഇരിക്കുന്ന ഇവനെ കേട്ടോ. ഇങ്ങോട്ടാണ് വന്ന് കയറിയപ്പോൾ ഈ ജ്യൂസ് എടുത്ത് കുടിയോടെ കുടിയുക. ഞാൻ എനിക്കെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന വീഡിയോ ആണ്. ഓക്കെ, ഇത് ചലഞ്ച് രീതി വേണ്ട, കഴിക്കുന്ന ഒരു TT KFC TT വീഡിയോ. ഓക്കെ, ഇത് എന്തുവാ സംഭവം? ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗൈസ്. ആണോ? ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള സാധനം ഫ്രഞ്ച് ഫ്രൈസ്. എത്ര നാളായി കഴിച്ചിട്ടോ? ആ ഓക്കെ, എല്ലാം അവർ KFC ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് KFC ചിക്കൻ സംഭവമൊക്കെ. ഇതാണല്ലേ, ഓ എടുത്ത് കഴിച്ചോടാ. ഈ വന്നാ രണ്ടെണ്ണം ഉണ്ടോ അത്? ഓ ഓക്കെ, രണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. ഓക്കെ, അതാണ്ട് KFC അപ്പൂപ്പൻ. ഓ പൊളിച്ചി കൊള്ളാം. ചൂട് പോയിട്ടുണ്ട് കേട്ടോ. പാലക്കാടിൽ നിന്ന് വീട്ടിൽ വരാൻ ഒരു 3-5 കിലോമീറ്റർ ആയി. അതുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് തണുത്ത് പോയി കേട്ടോ. ഇത് കഴിച്ച് ടൈം പോക്കാം. ഓ ഡാഡിക്കും കുറച്ച്, ഡാഡിക്കും മമ്മിക്കും കൂടെ വെച്ചേക്കണം. ഓക്കെ, ഡാഡി വന്നു. ഡാഡി നമ്മൾ കഴിച്ചു കണ്ടേ. ഞാൻ ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്രിസ്പി ചിക്കൻ. ഓക്കെ, അൺബോക്സിങ് ചെയ്തു അല്ലേ ഡി. ഓക്കെ, നല്ലതായിട്ട് ഇരുന്നിട്ടുണ്ട്.
ആ കൊള്ളാം കൊള്ളാം, എല്ലാവർക്കും ഒരേ ഒരു പീസല്ലേ. ടൊമാറ്റോ സോസ്, കെച്ചപ്പ്, അതൊരു ചെറിയൊരു പാക്കറ്റ് ആയിട്ടാണ് ഇരുന്നത്. കെച്ചപ്പ് എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 10 എണ്ണമുണ്ട്. ഓക്കെ, പെട്ടെന്ന് ചിക്കൻ എടുക്കാം, പുളിക്കും. ഓക്കെ, നമ്മൾ ബ്രോയും ഡാഡിയോടെ തീറ്റി തുടങ്ങി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുവാണെങ്കിൽ ഇതിലായിട്ട് കഴിച്ചു തുടങ്ങില്ല. ഓക്കെ ഓക്കെ, അത് ഒരെണ്ണം കൂടെ വെക്കട്ടെ. ഫ്രണ്ട്സ് പൊളി ചിക്കൂസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഞങ്ങൾ 5 കൊല്ലത്ത് ഞങ്ങളുടെ ചിക്കൂസ് ഉണ്ട്. ആ ചിക്കൂസിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അറിയത്തില്ല, ഞാൻ കഴിച്ചു നോക്കിയില്ല. 3 ഗ്ലാസ് എല്ലായിടത്തും. ഡാഡി എന്ത് സൂപ്പറായിട്ട് കഴിക്കുവാണ് പുളിക്കൊക്കെ. ഓക്കെ, എനിക്ക് ഈ പീസ് മതി, ഞാൻ ഇത് കഴിക്കുവാണ്. പാലക്കാട് സ്റ്റേഡിയം ഹൈവേയിൽ നിന്ന് KFC നിന്ന് മേടിച്ചതാണ്. ഓക്കെ പോളെ, കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഓ പൊളിച്ച് ഗൈസ്, കഴിക്കട്ടെ. നിന്നും നടന്നുകൊണ്ടൊക്കെയാണ് കഴിക്കുന്നത്. കൊക്കോക്കോള ഞങ്ങള് ഗ്ലാസിനകത്തോട്ട് വെച്ച് പങ്കുചേർന്ന് കുടിക്കുകയാണ്. ഒറ്റ ഗ്ലാസ് ആയിരുന്നു കൊക്കോക്കോള. പെപ്സി കൊക്കോക്കോളാണ്. കണ്ട ബ്ലാക്ക് ടീ പോലെ ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് കോഫിയാണ്. അഞ്ച് ചെറിയ പീസേ ഉള്ളൂ, ഓരോരുത്തർക്ക് ഓരോന്നേ ഉള്ളു. നോക്കിയപ്പോ വലിയ വലിയ പീസ് കഴിക്കുകയും നമ്മുടെ ബ്രോയുടെ ഒരു രസകരമായ പേരാണ് കൂപ്പ് കേട്ടോ. കൊറേ നാൾക്ക് ശേഷം KFC കഴിച്ചപ്പോ ഒരു രസമുണ്ട്. നമ്മളൊരു കൊതിക്ക് വേണ്ടി, ഒരു ആഗ്രഹത്തിന് വേണ്ടി മേടിച്ച. കൊല്ലം 5 എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ നേരത്തെ താമസിച്ചത്. അവിടുത്തെ ചിക്കൂസ് എന്ന് പറയുന്നത് KFC തന്നെ ഒരു കാരണം ഒരു കടയാണ്. ഇതേ സാധനം തന്നെയാണ്, പക്ഷെ അവിടെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോസ് നമ്മൾ പാഴ്സൽ ചെയ്യുമ്പോൾ ഇങ്ങനെയേ തരത്തുള്ളൂ. വേണ്ടേ ഫ്രഞ്ച് ഫ്രൈസ്, തണുത്ത് പോയ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഉരുളങ്കടിയും അല്ലേ. വേണ്ടേ സോസ് നിറഞ്ഞ വേണ്ടേ. ആ ഓക്കെ, ഫോക്കസ് ആയി. ഓ പൊളി, ആ കാണാൻ നല്ല രസമുണ്ട്. കഴിക്കട്ടെ. ഞാൻ ഫസ്റ്റില് അച്ഛന ഹോട്ടലിൽ അഞ്ചരും എന്നോടുള്ള ഭയങ്കര രസമാണ് കഴിക്കാം. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് പറ്റുന്നത് ആരെയോടി ഞാൻ ആനന്ദം വിട്ടു പോയി. ഫുള്ള് സൈസ് 1 മണിക്കൂറാണ് എടുത്തത്. അതൊക്കെ ഇരുന്ന് ഫുള്ള് കഴിച്ചു. മരുമോന്റെ വായലോടിച്ച് നിങ്ങൾക്ക് ഇപ്പൊ നീ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പെപ്സി എന്താ റോഡ്? പെപ്സി ഞാൻ കുടിച്ചു കഴിഞ്ഞു. പെപ്സിന്റെ കൊക്കക്കോള പോലെ, പക്ഷേ എന്തെങ്കിലും കട്ടൻ കാപ്പി പോലെ എന്തോ ബ്ലാക്ക് ടീ ആണ് കിടക്കി വന്നത്. ഞങ്ങളെ അവർക്ക് ഇഷ്ടംപോലെ ഡെലിവറി മാനൊക്കെ ഉണ്ട്. കുറെ ഡെലിവറി ആൾക്കാരെ നമുക്ക് പോവാണ്.
കളി ഫുള്ളും കഴിച്ചു വന്ന് ഓക്കെ. അപ്പോൾ ഡാഡിയാണ് കൈ കഴിപ്പിൽ ഫസ്റ്റ് അടിച്ചത്, പെട്ടെന്ന് കഴിച്ചു വന്ന് ഡാഡി ഒരു കൊതിയും. കുറേ നാൾക്ക് ശേഷം കഴിച്ചപ്പോഴൊരു രസം. ക്രിസ്പിയായിട്ടുള്ള എന്താ ഫ്രഞ്ച് ഫ്രൈസ് ക്രിസ്പിയായിട്ട് കിട്ടുവാണെങ്കിൽ ഇച്ചിരി കാണത്തുള്ളൂ. തണുത്ത വയപ്പാണ്ട് ഇഷ്ടം പോലെ ആണ് ചിരിക്കുന്നത്. ഇനിയും ഇഷ്ടം പോലെ അപ്പോൾ ഒന്നുകൂടെ ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. തുടങ്ങും തുടങ്ങും തുടച്ച് തുടങ്ങും തുടങ്ങി കഴിക്കി കുറേ ആൾക്കാർ കിട്ടിയത് കഴിച്ച് തീർന്നാണ്. കഴിച്ച് തീർന്നില്ല ഇവനെ ഇവൻ രണ്ട് വലിയ പീസും എടുത്ത് കഴിക്കുന്നത് കടകള. നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരുന്ന ഈ വീഡിയോ യൂട്യൂബിലൂടെ കണ്ടുകൊണ്ടിരുന്ന ഈ വീഡിയോ ഞങ്ങൾ KFC കഴിക്കുന്ന ചെറിയൊരു വ്ളോഗായിരുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പർ ചിക്കൻ ആയിരുന്നു, പക്ഷേ നമ്മളെ എപ്പോഴും പറയുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ അഞ്ചലത്തെ ചിക്കൂസിലെ ടേസ്റ്റ് പോലെ പറ്റിയില്ല. അതോ ഇവിടുത്തെ കടയുടെ പ്രത്യേകതയാണെന്ന് അറിയത്തില്ല പാലക്കാടിൽ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു, നിങ്ങളും ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴും കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ കഴിച്ചപ്പോൾ ചെറിയൊരു ഉപ്പ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അഞ്ചല് കഴിച്ച ഒരു ടേസ്റ്റ് ഞങ്ങൾ കൊട്ടാരക്കരയിൽ കുറേ ഇതുപോലത്തുള്ള കടയിലൊക്കെ കയറി അതും അത്രയൊന്നും തോന്നിയില്ല. പിന്നെ അടൂർ അവസാനം പാലക്കാട് വരെ വന്ന് കഴിച്ച്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ നാട് കൊല്ലം കേട്ടോ. എൻ്റെ ഡാഡിയുടെ ഡ്യൂട്ടി എൻ്റെ ഡാഡിക്ക് ഡ്യൂട്ടി പാലക്കാടാണ്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. ഞങ്ങളുടെ യഥാർത്ഥ വീട് ഞങ്ങൾ കൊല്ലത്താണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഞങ്ങളിങ്ങനെ ഔട്ടിങ്ങിന് പോയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരെ കണ്ണ്, ആദ്യം എൻ്റെ കണ്ണിലെ KFC വിട്ടത്, എന്നിട്ട് ഇവൻ്റെ കണ്ണ്. പിന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞേടാ KFC കഴിച്ചായിട്ട് ഡാഡിയെടുത്ത് ചോദിച്ചു നോക്കാം അങ്ങനെ പറഞ്ഞ്. പിന്നെ ഇവൻ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ KFC മേടിച്ചു. കടയൊക്കെ സൂപ്പർ അലങ്കരിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ ചെറിയൊരു ഉപ്പ് കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല ടൊമാറ്റോ സോസൊക്കെ വെച്ചാണ് ഇത് കൂടുതൽ കഴിക്കണം. എന്നാലും ദിവസം പിടിച്ചത് ടൊമാറ്റോ സോസൊക്കെ പെട്ടെന്ന് തീർന്നു പോയി എന്നുവെച്ചാൽ പറയാം. അത് ചെറിയൊരു പാക്കറ്റേ ഉള്ളൂ, അഞ്ചാറെണ്ണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒഴിച്ച ഇച്ചിരിയെ കിട്ടത്തുള്ളൂ. നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച്. കടയിലിരിക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ നിറച്ച് സോപ്പ് ടൊമാറ്റോ സോസ് ഇങ്ങനെ പിഴിഞ്ഞ് എടുക്കും, എന്നിട്ട് ഫുള്ളും ചുമപ്പാക്കും. അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കടയിൽ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നില്ല, ഞങ്ങൾക്ക് കടയിൽ നിൽക്കാൻ പേടിയായി. അതുകൊണ്ട് നൈസായിട്ട് പാഴ്സൽ ഇങ്ങനെ എടുത്ത് നമ്മളിവിടെ ഒന്നും കഴിക്കുക, അതല്ലേ പൊളി. ഭയങ്കര ആദ്യമായിട്ട് സംഭവം ഇറക്കിയത് KFC എന്നാണ് ഇങ്ങനെ എല്ലാവരും പറയുന്നത്. ഓക്കെ, പിന്നെ പേരൊക്കെ മാറ്റി KFC ചിക്കുവ ചിക്കൻസ് ചിക്കൂസ്. ഞങ്ങളുടെ അഞ്ചലത്ത് കടയിലെ പേര് ചിക്കൂസ് ആയിരുന്നു. അവിടുത്തെ പക്ഷെ അവിടുത്തെ പോലെ ടേസ്റ്റ് വരുന്നില്ല. ഞാൻ വളരെ ഷെയറിങ് കേട്ടോ, ഞാൻ എന്റെ കിച്ചിലും കൊടുക്കണം. അല്ലാത്തപ്പോഴും അങ്ങനെ മുട്ട പീസ് അതിൻ്റെ രണ്ട് വലിയ പീസ് അടിച്ചിട്ട് വരിക. എന്നിട്ട് കൊള്ളാട്ട് തോലൊക്കെ ഇങ്ങനെ പിരിച്ചെടുക്കട്ടെ. നല്ല തോലെടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ KFC ഇന്ന് കഴിക്കുമെന്ന്. ഇത് എവിടുന്ന പാവം ഒന്നുമില്ലാത്ത ഡപ്പയ്ക്കകത്തൊന്നും ചുമ്മാ കുടിക്കുകയാണ്. നീര് വല്ലതും ഉണ്ടോ അവിടെ അകത്ത്? നീരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പിന്നെ എന്തോട്ട് തുടങ്ങിയത് നീ യാപ് യാപ് എപ്പെന്ന് പറയാം. അത് കുഴപ്പമില്ല, സൂപ്പർ. എല്ലാം കഴിച്ചു ഗൈസ്. ഗൈസ് പിന്നെ ഒരു കാര്യം പറയട്ടെ, KFC ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിയുന്നത് കേട്ടോ. KFC എന്നൊരു പേരേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ സംഭവം തന്നെ ചിക്കൂസ് ചിക്കൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. KFC വെച്ച് ആദ്യമായിട്ടാണ് KFC കടയിൽ നിങ്ങൾ മേടിക്കുന്നത്. ഓക്കെ, ഇത് ഡാഡി കഴിച്ചതാണ്, കുടിക്കട്ടെ. ഈ ബോക്സ് കളയാൻ തോന്നില്ല ഈ KFC നല്ലൊരു ബോക്സ് അല്ലേ. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ KFC ചുമ്മാ ഇരുന്നോട്ടെ അല്ലേ. ചിക്കൂസിൻ്റെ ഉണ്ടായിരുന്നു, ചിക്കൻസിൻ്റെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ കവർ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് KFC കവർ കിട്ടുന്നത്. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഹലോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോ കണ്ടുപിടിക്കുന്ന നന്ദി. ഓക്കെ, ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ KFC ഒക്കെ കഴിക്കുന്ന ഒരു സംഭവമാണ്, ഒരു വ്ളോഗാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.
It's me, Jeffrey Manoj. Action dude unboxing in a KFC vlog. Today I'm signing out.